ഞങ്ങളാണ്. മറ്റന്നാ കാളി തുറക്കുകയാണ്, നാളെ പോകണം. പോയിക്കോ, പോകണ്ടോര് പോയിക്കോളിൻ, അതിന് ഞാനെന്ത് വേണം? തുറക്കുന്ന ദിവസം തന്നെ ഫീസ് കെട്ടണം, പിന്നെ ഹാസ്റ്റലില് പണം വേണം. അല്ലേ, എന്റെ കയ്യില് പണം ഇല്ല. നീയൊക്കെ വലിയ കാര്യക്കാരനല്ലേ, പണം ഉണ്ടാക്കിക്കോളിൻ, പഠിച്ചോളിൻ. വല്യമ്മാവൻ അങ്ങനെ പറയുന്നത് സങ്കടമാണ്. വലിയമ്മാവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയമ്മാവൻ ഉണ്ടല്ലോ, അവനോട് പറ പഠിപ്പിക്കാൻ, ആ പ്രമാണിയോട്. പോയിക്കോളിൻ. ഞാൻ അത്യധ്വാനം ചെയ്ത് വല്ലതും നാല് ക്ലാസ് ഉണ്ടാക്കിയത് കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാ കുറുത്ത് കയ്യിൽ കടിക്കുന്നതല്ലേ കാലം. അമ്മ കേട്ടില്ലേ അച്ഛന്റെ ചാട്ടവും കളിയും? ഇത് ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ലോ. ആരോടാ? ബാലേട്ടനും അനിയേട്ടനും കോളേജിൽ പോണ്ട, പഠിപ്പിക്കാൻ വയ്യാന്ന്. ഇതാ ഇപ്പൊ നന്നായത്. മനുഷ്യന്മാരിങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാ? സുഖമില്ലാണ്ട് കിടക്കുന്ന മാതേർത്തിക്ക് ഇതൊക്കെ കേട്ട വല്ല സമാധാനം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ തുടങ്ങിയ ദൈവദോഷമാണ് കേട്ടോ. അഞ്ചാറ് മാസം കൂടിയല്ലേ ഉള്ളു, അത് കഴിഞ്ഞാൽ യോഗം ഉണ്ടെങ്കിൽ അവരും ഒരു വയക്കായി. കേശും ആ കുട്ടികളും തമ്മിൽ ഭേദം വിചാരിക്കാൻ പാടോ? ലക്ഷ്മൂട്ടി വേണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഏട്ടനെ ചുണ്ടി പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ടാവും, നീ ഒന്നുകൂടി ചെന്ന് പറയും. വേണ്ട, താണുകയാണ് പറഞ്ഞു അമ്മേ. ഇനി പറഞ്ഞത് കൊണ്ട് ഫലമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അമ്മാവന്മാർ അങ്ങനെയൊക്കെ തന്നെയാ പറയൂ. അനിയ നീ ഒന്ന് ചെന്ന് പറ. കെഞ്ചാൻ എന്നെ കൊണ്ടാവില്ല. ആരും പറയണ്ട, ഞാൻ പോയി പറഞ്ഞോളാം. മോളെ, കൊച്ചമണി ഒരു നിറമുള്ള തോർത്തിങ്ങെടുത്താ. അമ്മയും വയ്യാത്തെടുത്ത്. ഓ, 664 വഴിയില്ലല്ലോ. ഏട്ടനോട് ഞാനൊന്ന് പറയട്ടെ. അവൻ എന്നോട് കാര്യം പറയുന്നു, അതും കായ്ക്കാത്തവർ തന്തമാവിന് വേണ്ടി. കുട്ടികള് കഥയില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഏട്ടനത് കാര്യാക്കരുത്. മാതേരത്തിക്ക് എന്താ നടന്നതൊക്കെ ഞാൻ പണിക്കാരോട് ചോദിച്ചറിഞ്ഞു. ബാലന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നേ. വേണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. രണ്ടാളുടെയും കൂടി ഭാരം നിവർത്തിക്കാൻ എന്നെ കൊണ്ടാവില്ല. കേശുവിന്റെ ചെലവ് വേറെ, ഒരാളെ ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അനിയനോ? അതിന് നിങ്ങൾക്കുണ്ടല്ലോ കുറച്ച് വരവൊക്കെ. അരിഷ്ടിച്ചു പിടിച്ചാൽ ചെലവ് മുട്ടും, അത്രയ്ക്കേ ഉള്ളൂ എന്ന് ഏട്ടൻ അറിഞ്ഞൂടെ. ഞാൻ മാധവി പോയിക്കോ, കഴിവുണ്ടായിട്ടല്ല, എന്നാലും ഒരാളെ ഞാൻ പഠിപ്പിച്ചോളാം. അരുടെ അപ്പുറം എന്നെ കൊണ്ടാവില്ല. നീ എന്തായി കാട്ടുന്നേ? പോകാൻ ഒരുങ്ങുകയാണ്, അത്രമാത്രം. അപ്പോ അമ്മ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? കേട്ടു. ബാലേട്ടൻ പോയി പഠിക്കും, ഡിഗ്രി എടുക്കും, ഉദ്യോഗസ്ഥനാവും. ഞാനിവിടെ ഈ കാട്ടുമുക്കിൽ കരിയുന്ന മുഖം പിടിച്ച് നശിക്കും, അതല്ലേ? അതല്ല, ഒരാൾക്കേ പഠിക്കാൻ പറ്റൂ എന്ന്. അതിന് സർവതായോഗ്യൻ ഒരാളേ ഉള്ളൂ, ബാലേട്ടൻ. അല്ല, നീ ക്ഷമയോടെ ഒന്ന് കേൾക്ക്. നിനക്ക് ചെറുപ്പമാണ്, 6-7 മാസം വെറുതെ ഇരുന്നാൽ മതി. എനിക്കൊരു ജോലി കിട്ടിയാൽ എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. നിനക്കപ്പോൾ പഠിപ്പ് തുടരാം. മഹാമനസ്കൃത തന്നെ. അനിയ, അമ്മേ, അമ്മ ഒന്നിങ്ങോട്ട് വരൂ. ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത്? കുട്ടികളെ പോലെ നീ ഇങ്ങനെ വാശി പിടിച്ചാലോ? അമ്മയുടെ ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. കുറ്റമുക്ക അനിയന് മൂത്ത മകൻ ചെയ്ത് നോക്കി ശരി.
ആരെന്ത് പറഞ്ഞാലും ഞാൻ പഠിക്കാൻ പോകുന്നു. വലിയമ്മാവിടെ കാല് പിടിച്ചിട്ടാ ഒരാളെ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചത്. ഒരാൾ ഒരാൾ എന്തിനും ഒരാൾ എനിക്കൊന്നും വേണ്ടി. അനിയട്ടാ അനിയ, നീ കുറച്ച് ശാന്തമായി ആലോചിക്ക. എല്ലാവരും അറിയാനാണ് ഞാൻ പറയുന്നത്. പഠിപ്പിക്കാൻ പണമില്ലെങ്കിൽ വേണ്ട, എന്റെ ഭാഗം മുതൽ തന്നേക്കു, അത് വിറ്റ് ഞാൻ പഠിച്ചോളാം. അനിയ അമ്മേ അമ്മേ, കൂട്ടത്തിൽ ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ ആരെയും ജയിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. എനിക്കും വല്ലതും സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. അനിയ നീ കോളേജിൽ പോയി. നിനക്ക് ഭ്രാന്താണ്, വാശിക്കില്ലേ അതിലൊക്കെ. നീ പോയി പഠിച്ചു. ഞാൻ വിചാരിച്ചതാണ് തെറ്റ്. കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും അതിനവസരം കിട്ടട്ടെ അമ്മേ. അത് അനിയനായാലെന്ത്, ഞാനായാലെന്ത്. ഞാൻ പോണു അമ്മേ. എവിടെ ബാലേട്ടൻ? കേശു യാത്ര പറയാൻ വന്നപ്പോൾ അവന്റെ കൂടെ ഇറങ്ങിയതാവും. വന്നാ ഞാൻ പോയെന്ന് പറഞ്ഞേക്കും. മോനെ, മനെല്ലാം മനസ്സോടെയാണ് അമ്മാമ്മ പഠിപ്പിക്കണേ. ആ ഓർമ്മ വേണം. ഇതാ പെട്ടിയിൽ വെച്ചോളൂ. എന്താ ഇത്? പഴമാണ്, വഴിക്ക് കഴിക്കാനാ. എനിക്ക് വേണ്ട. നീ മാത്രം തിരിച്ചു ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ പലരും ചോദിക്കും. പറഞ്ഞേക്ക്, ഭാഗം കഴിഞ്ഞ് വീട്ടിലാളില്ല, അതുകൊണ്ട് പഠിപ്പ് നിർത്തിയെന്ന്. പഠിപ്പിൽ ശ്രദ്ധിക്കും, ഫുട്ബോളും ടൂർണമെന്റുമായി നടന്ന് സമയം കളയരുത്. മെയിൻ ഹോസ്റ്റലിലെ സുഖു എനിക്ക് 10 രൂപ തരാനുണ്ട്. അത് വാങ്ങി ഒരു ഷർട്ട് തുന്നിച്ചു നടന്നു. കടവത്ത് കേശു കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതാ വഴിക്ക് കഴിക്കാൻ. പഠിക്കുന്ന പാടത്തെ ഊർച്ചക്ക് ഇറക്കുന്നുണ്ട് ഇറയുമ്പര. ഹലോ, എന്റെ തമ്പുരാനെ കന്നുണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ കന്നിറങ്ങി തല പോവോ? അല്ല, ഞാനൊന്ന് ചോദിച്ചു പോയതാ. അല്ല, ഓന്റെ ഒരു ഭർത്താനേ. മേനോ കൂടി നടക്കി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് പുടിക്കി, നമ്മളൊന്ന് പാടത്ത് പോയിട്ട് വരാം. പോലെ പുടിക്കീന്ന് കന്നിനെ തെളിക്കാനും കരി പിടിക്കാനും അറിയാത്ത ക്രിസ്കാരനാവാൻ കൊള്ളൂല. പിടിക്ക് ഫാസ്റ്റ്. അല്ല, നമ്മുടെ തെക്കേ പാട്ട മേനോൻകുട്ടി ബാലൻ. മരോൻകുട്ടി ബാലൻ അല്ലേ? വലിയമാവത്തുള്ളത് പറയാൻ വന്നാൽ എന്നോട് പറ. ചെറിയമ്മ എന്തിനാണമ്മേ കള്ളും കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്? ഞാൻ എന്ത് പറയാനാ ബാല, അതിന് എന്റെ അമ്മ പെറ്റതന്നെയല്ലേ. വലിയമ്മാവിനെ അറിഞ്ഞാൽ മതി കലിതുള്ള. ബാഗിച്ച് കിട്ടിയതാ കുട്ടായുടെ കള്ളു ഷാപ്പിലെത്തിയെന്ന മുത്താച്ചി പറയണേ. പെണ്ണെ, കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടോ? അവൻ വഴി നടന്നു വരുന്നതാ. ഉപദ്രവത്തിന് എല്ലാവരും ഉണ്ട്, ഉപകാരത്തിന് ആരുമില്ല. അനിയന്റെ കത്ത് ഇന്നുമില്ല. അമ്മാമ്മയ്ക്കുണ്ടാവും, അതാണല്ലോ ഇപ്പൊ പതിവ്. ഇവിടെ വിവരം പറയണം എന്നൊരു വാചകവും. വലിയമ്മാവയ്ക്ക് അന്യേട്ടന്റെ കത്തുണ്ട്.
മിനിക്കുട്ടിയുടെ പനി എങ്ങനെയെന്ന് നോക്കാൻ ചെന്നപ്പോൾ അമ്മായി പറഞ്ഞു. മിനിക്കുട്ടിക്ക് പനിയോ? സാരമില്ല, ബാലേട്ടൻ കൈതപ്പൂ കൊടുക്കാത്തതിൽ വലിയ പിണക്കമായിരിക്കുകയാണ്. ഞാനത് മറന്നുപോയി. മിനിക്കുട്ടിക്കിതാ കൈതപ്പൂ, നോക്ക് നല്ല വാസന. നിന്റെ പെട്ടിയിൽ വെച്ച നല്ല വാസന ഇല്ലേ ബാലിട? അത് മതി. അപ്പൊ ബാലേട്ട പോട്ടെ, നാളെ വരാം. ഇരിക്കു ബാല, ബാഹി ചായ. വേണ്ട, പണിക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും, ഞാൻ പിന്നെ വരാം. നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ പറഞ്ഞതാ, അവനെ ആ പടി കേറ്റരുത്, എനിക്കിഷ്ടമില്ലാന്ന്. ഇളയമ്മാവൻ വരുമ്പോൾ വരണ്ടെന്ന് പറയാൻ കുറച്ച് മടിയുണ്ട് അല്ലേ? പറയണ്ട, തലയിലേറ്റ് നടന്നോളി. നീ അവനെ വിളിച്ചു വരുത്തി കാശ് കൊടുക്കുക, അവൻ അതുകൊണ്ട് കള്ളും കുടിച്ച് എന്റെ പടിക്ക് ഒന്ന് പുലഭ്യം പറയുക. ഞാൻ കാശ് കൊടുത്തിട്ടുമില്ല, ആരും വിളിച്ച് വരുത്തിയിട്ടുമില്ല. നീ പറയിപ്പിക്കുക അവനെ കൊണ്ട് നിങ്ങളുടെ സ്വത്തെ ഞാൻ അപഹരിച്ചു എന്ന്. പറയാനുള്ളത് നേരിട്ട് പറയണം, അല്ലാതെ കള്ളും വെള്ളവും കുടിച്ചു നടക്കുന്നവനെ കൊണ്ട് അപരാധം പറയിപ്പിക്കരുത്. പറയാനുള്ളപ്പോൾ നേരിട്ട് പറയും, കണ്ടവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ കാണുന്നുണ്ട്. പഠിക്കല പാടത്തെ ഊർച്ചയ്ക്ക് നിന്റെ കാളകളുണ്ടെന്ന് കേട്ടില്ലോ? കാളപൂട്ടിനൊന്നുമല്ല, കൂലിക്ക് കന്നു വിളിച്ച് കൃഷി നടത്തിയാൽ നഷ്ടമല്ലേ എന്ന് വിചാരിച്ച്. മത്സരിക്കാനാണെങ്കിലും തെറ്റൊന്നുമില്ല. മത്സരം എന്നോട്? എടാ, നിന്റെ അച്ഛൻ നാണു പഠിക്കരുത് തോന്നിട്ടില്ല എന്നോട് മത്സരിക്കാൻ. അമ്മാവ, ഒന്നുകൂടി വരും. ഞാൻ പോകുന്നു അമ്മായി. അവനൊന്നും കഴിച്ചില്ലേ?